വിൽപ്പനയ്ക്കുള്ള 2008 മോഡൽ ഒരു മഹേന്ദ്ര ആൽഫയാണ് നിങ്ങളീ കാണുന്നത്. ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഈ വാഹനം വെറുതെ കയറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇത് ഫസ്റ്റ് എയ്ഡ് പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻറ് ചെയ്ത് പ്രൈവറ്റ് ആക്കാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഈ വാഹനം നിലവിൽ റണ്ണിങ് കണ്ടീഷനാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പ്രൈവറ്റായിട്ട് ടെസ്റ്റ് നടത്താൻ ഇത് തന്നെ ധാരാളം മതി. അത്യാവശ്യം അപ്പോൾസറി ഒന്നും വലിയ കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഫ്ലാറ്റ് ഫോമൊക്കെ ബോഡി ഇറക്കി വെച്ച് പാച്ച് വർക്ക് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, ഇതിൻ്റെ പുറമെ തകിട് കഷ്ണം വച്ച് അടിച്ചിരിക്കുകയാണ്. അതായത് ബോഡി ഇറക്കി താഴെ വച്ചിട്ട് തകിട് കെട്ടിമാറി പാച്ച് വർക്ക് ചെയ്തിരിക്കുന്ന വണ്ടിയല്ല ഇത്. പിന്നെ ഈ ഫ്രണ്ട് ഡ്രൈവർ സീറ്റിൻ്റെ അടിഭാഗം ചേസിൻ്റെ ഒരു സൈഡിൽ വെൽഡിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിരിക്കുന്ന ബാറ്ററി വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, ഒരുമാതിരി നല്ല ബാറ്ററിയാണ്. പിന്നെ ഡ്രൈവർ സീറ്റും നല്ല ബക്കർ സീറ്റാണ്. ഫ്രണ്ട് പ്ലാറ്റ്ഫോമും ഒക്കെ പുറമേ നിന്ന് തകിട് കഷ്ണം വച്ച് വെൽഡ് ചെയ്തിരിക്കുന്നതാണ്, വെട്ടിമാറ്റി ചെയ്തിരിക്കുന്നതല്ല. വണ്ടിയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ടിലെ ഈ ചെയ്സ്. ഈ ചെയ്സ് ഏതെങ്കിലും കാരണവശാൽ വണ്ടി തട്ടുകയോ മുട്ടുകയോ ചെയ്ത് എന്തെങ്കിലും വളവോ ഒടിവോ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും ഇതിൻ്റെ സൈഡ് വലിവ് മാറില്ല. ഈ വണ്ടിയുടെ സൈഡിലാണ് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വണ്ടി ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ. വണ്ടിയുടെ ഫ്രണ്ടിലെ സ്പിൻഡിൽ പോയാലും സൈഡ് വലിക്കും, എന്തെങ്കിലും തട്ടും മുട്ടും കിട്ടി ഈ ഫ്രണ്ടിലെ ഈ ചേസിന് എന്തെങ്കിലും കോട്ടം ഉണ്ടാകുകയോ ഒടിഞ്ഞിട്ട് രണ്ടാമത് വെൽഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തതാണെന്നുണ്ടെങ്കിൽ സൈഡ് വലിവ് മാറത്തില്ല. സ്പിൻഡിലാണെങ്കിൽ നമുക്ക് ഫോർക്ക് അഴിച്ച് ലേത്തി കൊടുത്ത് സ്പിൻഡിൽ മേടിച്ചടിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡ് വലിവ് മാറും. ഓട്ടോറിക്ഷ എന്ന് പറയുന്ന സാധനം മൂന്ന് വീലാണ്. ഇതിൻ്റെ സൈഡ് വലിവിന് പല കംപ്ലൈൻറ്റുകളും ഉണ്ടാകും. ഫോർക്കിന് ബെൻഡ് ഉണ്ടെങ്കിൽ സൈഡ് വലിവ് ഉണ്ടാകും. ഇതിൻ്റെ ഫ്രണ്ടിലെ ഒരു സ്പിൻഡിലേ ഉള്ളു, ആ ഒരു സ്പിൻഡിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. ആ ഒരു സ്പിൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ സൈഡ് വലിവ് ഉണ്ടാകും. ഫ്രണ്ടിലെ ബെയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ കുടച്ചിലും സൈഡ് വലിവും ഉണ്ടാവും. ഡിസ്കിന് കോട്ടം ഉണ്ടെങ്കിൽ കുടച്ചിലുണ്ടാവും. സൈഡിന് ടയറിന് തേയ്മാനം ഉണ്ടെങ്കിലും സൈഡ് വലിവ് ഉണ്ടാവും. അങ്ങനെ പല കംപ്ലൈൻറ്റുകൾ കൊണ്ടും ഫ്രണ്ടിൽ സൈഡ് വലിവ് ഉണ്ടാവും. അപ്പോൾ ഈ വാഹനം ടാക്സിയായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് വർഷം മുമ്പ് ഇതിൻ്റെ പേപ്പർ തീർന്നാണ്. ഇനി ഇത് ടെസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അതിൻ്റെ എല്ലാം ഫൈൻ ഉൾപ്പെടെ ചിലപ്പോൾ ഒരു 7 രൂപയ്ക്കും 7000 രൂപയ്ക്കും 10 രൂപയ്ക്കും ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് 7000 രൂപയാവുള്ളൂ, ആർ ടി ഓഫീസ് പേപ്പറൊക്കെ കാണിച്ചതാണെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ എൻജിൻ സൈഡിലൊക്കെ വളരെ വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്, ഓയിൽ ലീക്കുകളോ മറ്റൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ വാഹനം ചെറുകിട വഴിയോര കച്ചവടക്കാർക്ക് അനുയോജ്യമായൊരു വാഹനമാണ്. അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടുണ്ടെന്ന് എന്തെങ്കിലും കച്ചവടങ്ങൾ വഴിയോരത്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില 28000 രൂപയാണ്. ഈ കണ്ടീഷനിൽ ടെസ്റ്റ് നടത്തി തരികയാണെങ്കിൽ ആ കാശ് കൂടി കൊടുക്കേണ്ടി വരും. ഈ വാഹനം വിൽപ്പന കിടക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടി തെക്കോട്ട് മാറി ചേർത്തല താലൂക്കിലെ പാണാവള്ളിയിലാണ്. അപ്പോൾ ഈ വാഹനം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഏതൊരു വാഹനവും നമ്മളെടുക്കാൻ പോകുമ്പോൾ വാഹനത്തെപ്പറ്റി അറിയാൻ മേലാത്തവരാണെങ്കിൽ ആ വാഹനത്തെപ്പറ്റി അറിയാവുന്ന ഒരാളെ കൂടി കൂട്ടിക്കൊണ്ടുപോയിട്ട് നോക്കിയിട്ടെടുക്കുക. അപ്പോൾ ഈ വാഹനം പ്രൈവറ്റാക്കി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ വേണമെന്നറിയണമെങ്കിൽ ഇതിൻ്റെ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1, ഇത് ടെസ്റ്റ് മുടങ്ങിയ ഡേറ്റ് എന്നാണെന്നറിയണം. 2, ഇതിൻ്റെ ടാക്സ് തീർന്ന ഡേറ്റ്. പിന്നെ ഇതിൻ്റെ പെർമിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് തീർന്ന ഡേറ്റ്. ഇത് 3 കൂടി ഇതിൻ്റെ പേപ്പറുകൾ നോക്കിയിട്ട് അതൊരു ഫോട്ടോ എടുത്തിട്ട് അത് ഏതെങ്കിലും ഓട്ടോ കൺസൾട്ടൻ്റ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഇത് എത്ര രൂപ വേണമെന്ന്. ഇതെല്ലാം നോക്കിയിട്ട് മാത്രം കച്ചവടം ചെയ്യുക.